ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. 1.5 വോൾട്ടേജ് കൊടുത്ത് എത്രയായിരുന്നു, ഇപ്പോൾ വോൾട്ടേജ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. വെറുതെ ഒന്നും വർക്ക് ആവണില്ല ആണെങ്കിൽ ഉണ്ടോ. അതിൽ പറഞ്ഞിട്ടുള്ള ട്രാൻസിസ്റ്റർ വാങ്ങിയിട്ടുണ്ട്, എത്ര 882 ട്രാൻസിസ്റ്റർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ 1K റെസിസ്റ്റർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ മൊബൈലിൻ്റെ ചാർജർ, അത് വർക്ക് ചെയ്യുന്ന ചാർജർ തല്ലി പൊട്ടിച്ച് പൊളിച്ചെടുത്തതാണ്. എന്നിട്ടിത് വർക്ക് ചെയ്യണില്ല. വേണമെങ്കിൽ ഇതൊക്കെ ഇത് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഞാൻ മൾട്ടിമീറ്റർ വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ല ട്രാൻസ്ഫോർമറിൻ്റെ വല്ല കുഴപ്പമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇത് വർക്ക് ചെയ്യണതാണ്. ട്രാൻസ്ഫോമറിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല, അതായത് ശബ്ദം കേൾക്കണ്ട. അപ്പോൾ എല്ലാം ഞാൻ ചെക്ക് ചെയ്തു, ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല, ട്രാൻസ്ഫോമറൊന്നും കുഴപ്പമില്ല, എന്താ രജിസ്റ്ററും കുഴപ്പമില്ല. അത് 1K മേലുണ്ട്, അല്ല 1K അല്ല, രജിസ്റ്റർ 1K മേലുണ്ട്, ട്രാൻസിസ്റ്ററും കുഴപ്പമില്ല. ബൾബിൻ്റെ കുഴപ്പമില്ല, ബൾബും കുഴപ്പമില്ല, ബൾബ് ഒന്നും ഫ്യൂസ് ആയിട്ടുമില്ല. പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. യൂട്യൂബറെ അറിയാൻ വേണ്ടി ചോദിക്കും ഞാൻ. 1.5 വോൾട്ടേജ് കൊടുത്താൽ 700 വോൾട്ടേജ് കിട്ടുമെന്ന് പറഞ്ഞു. 700 വോൾട്ടേജ് ഒരു അല്ലിയുള്ളൂ, അധികം വോൾട്ടേജ് പോലും അല്ലില്ല. എന്താ ചെയ്യാ, ഞാൻ 3 വോൾട്ടേജ് കൊടുത്തു, എന്നിട്ടും വർക്ക് ചെയ്യേണ്ടിയില്ല. ഞാൻ കപ്പാസിറ്റർ വാങ്ങിയിട്ടുണ്ട്, രജിസ്റ്റർ ഡയോഡ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു രജിസ്റ്ററും കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അവിടെ പോയത് ഇതാ, ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ എന്താ 25 രൂപ ചിലവായി. പറ്റിക്കുന്നതിനൊന്നും പരിധിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വല്ല മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞതാ. അല്ല ഇതിൻ്റെ വില കുഴപ്പമാണെന്ന് വെച്ചിട്ട് ഞാൻ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം, അപ്പോഴും കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ 20 വോൾട്ടേജ് പോസിറ്റീവ്. ഇതാ 1.5